ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെ ആണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. ലോകത്തിന് പിതാവിനെ അറിയില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായി തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ. ആര് പ്രത്യക്ഷനാകുമ്പോ? ആര് പ്രത്യക്ഷനാകുമ്പോ? ആര്? യേശു ക്രിസ്തുവോ? ഇവിടെ ആരെ കുറിച്ച് എത്ര നേരം വായിച്ചേ? പിതാവിനെ കുറിച്ച്. പിതാവ് പ്രത്യക്ഷപ്പെടുവോ? ഹല്ലേലൂയ. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തുവിന് ശരീരമുണ്ടോ? ശരീരമുണ്ടോ? ഉണ്ട്. പിതാവിന് ശരീരമുണ്ടോ? പിതാവിന് ശരീരമുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ പ്രത്യക്ഷപ്പെടും? ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിന് ശരീരം ഇല്ല എന്നാണ് ഇത്രയും നാളായി മനുഷ്യൻ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, യേശു ക്രിസ്തുവിന് ശരീരമുള്ളതുപോലെ തന്നെ പിതാവിനും ഒരു ശരീരമുണ്ട്. ഇത് വിശ്വസിക്കാൻ സാധിക്കുമോ? യേശു ക്രിസ്തു ശരീരം ലഭിച്ചത് എപ്പോഴാ? 2000 വർഷം മുമ്പാ, അല്ലേ? എന്നാൽ പിതാവിന് അനാദിയിലെ ശരീരമുണ്ട്. നമ്മുടെ ധാരണയിൽ പിതാവ് എന്ന് പറഞ്ഞാൽ ഏതൊരു ശബ്ദം മാത്രം, ഏതൊരു ആത്മാവ് മാത്രം, ഏതൊരു അരൂപി, ഏതൊരു അശരീരി, ഏതൊരു ശക്തി. അങ്ങനെയല്ല, പുത്രന് ശരീരമുള്ളതുപോലെ തന്നെ പിതാവിന് ശരീരമുണ്ട്. ഇതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞത്, ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യന് രൂപം കൊടുത്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ രൂപം കൊടുക്കണമെങ്കിൽ രൂപം വേണ്ടേ? ഹല്ലേലൂയ. ഞാൻ ജോസേട്ടനോട് പറഞ്ഞു, ജോസേട്ടാ, ചേട്ടൻ്റെ അതേ രൂപത്തിൽ ഞാനൊരു രൂപം മരത്തിൽ കൊത്തിയെടുക്കാം. ഞാനൊരു മരപ്പണിക്കാരനാ. ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ അതേ രൂപത്തിൽ ഞാനൊരു രൂപം കൊത്തിയെടുക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ഈ ചേട്ടന് ഒരു രൂപവുമില്ല, പുക പോലെ ഇരിക്കുന്നേ, എനിക്ക് എന്തെങ്കിലും കൊത്താൻ പറ്റുമോ? കൊത്താൻ പറ്റുമോ? ഇല്ല. ഈ ചേട്ടൻ ബോൾ പോലെ ഇരിക്കുന്നെങ്കിൽ ഞാൻ കൊത്തുന്ന രൂപം എങ്ങനെയിരിക്കും? എങ്ങനെയിരിക്കും? ബോൾ പോലെ ഇരിക്കും. അപ്പോൾ ഈ ചേട്ടന് രൂപം ഉണ്ടായാൽ മാത്രമാണ് ഈ ചേട്ടൻ്റെ രൂപത്തിൽ എനിക്ക് മറ്റൊന്ന് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിതാവോട് പറഞ്ഞു, തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യൻ രൂപം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് രൂപം കൊടുത്ത ആൾക്ക് രൂപമുണ്ട് എന്ന് ആ വചനത്തിൽ തന്നെ വ്യക്തമല്ലേ? അല്ലേ? അപ്പൊ പിതാവിന് രൂപമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, ഈ മോശയ്ക്ക് കുറേ കാര്യങ്ങൾ പിതാവിനെ കുറിച്ച് അറിയായിരുന്നു. മോശ ഒരിക്കല് പിതാവിനോട് ചോദിക്കും, കർത്താവേ, എനിക്കങ്ങയുടെ മുഖം കാണണം. പുറപ്പാട് 33:20 മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്, കർത്താവ് എനിക്ക് അങ്ങയുടെ മുഖം കാണണം. അപ്പൊ മുഖമുള്ള ആളല്ലേ, അല്ലാതെ പിന്നെ മുഖം കാണണം എന്ന് പറയോ? അപ്പൊ കർത്താവ് എന്ത് പറയോട് പറഞ്ഞു? നീ എന്റെ മുഖം കണ്ടാൽ മരിച്ചു പോകും. പിന്നെ മോശയല്ലേ ചോദിച്ചത്, അതുകൊണ്ട് കർത്താവ് ഒരു കൺസെഷൻ കൊടുത്തു. മോശയോട് കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നടന്നു പോകുമ്പോ നീ ഒരു പാറയുടെ ഇടുക്കിൽ നിൽക്കണം, എന്റെ കൈ കൊണ്ട് ഞാൻ നിന്റെ മുഖം മറയ്ക്കും. അപ്പൊ കൈയുള്ള ആളല്ലേ, അല്ലാണ്ട് പിന്നെ കൈകൊണ്ട് മുഖം മറയ്ക്കാൻ പറ്റുമോ? എന്നിട്ട് പറഞ്ഞു, ഞാൻ കടന്നുപോയി കഴിയുമ്പോൾ നിനക്ക് എൻ്റെ പിൻഭാഗം കാണാം. അവന് പിൻഭാഗം, ഈ മുൻഭാഗം ഇല്ലേ, കൈയില്ലേ, മുഖമില്ലേ, നടന്നു പോകണേ കാലില്ലേ? അപ്പോൾ പിതാവിന് രൂപമുണ്ടോ? രൂപമുണ്ട്. വ്യക്തമായി വചനത്തിൽ പറയുന്നുണ്ട്, പുത്രന് രൂപമുള്ളതുപോലെ തന്നെ പിതാവിനും ഒരു രൂപമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അപ്പോൾ പിതാവിനെ കുറിച്ച്, പിതാവിന്റെ രൂപത്തെ കുറിച്ച് ഇതുവരെ ലോകത്തിന് അറിയാമായിരുന്നില്ല. ഈ സുവിശേഷം വഴിയാണ് പിതാവിനെ കുറിച്ച് വെളിപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവിടുന്ന് പ്രത്യക്ഷനാകുന്നു പറഞ്ഞു. ഇതുവരെ എല്ലാ സുവിശേഷങ്ങളിലും യേശു ക്രിസ്തു രണ്ടാമത് വരും എന്ന് എല്ലാവരും പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുവരെ പിതാവ് ഈ ഭൂമിയിലേക്ക് വരും എന്ന് ഇതുവരെ ആരും പ്രസംഗിച്ചിട്ടില്ല. ഈ സുവിശേഷം നൽകിയ ഏറ്റവും വലിയ പ്രത്യാശീത യേശു ക്രിസ്തു മാത്രമല്ല ഈ ഭൂമിയിലേക്ക് വരുന്നേ, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവും ഈ ഭൂമിയെ സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 2 പത്രോസ് 3:10 മുതലുള്ള 12 വരെയുള്ള വചനങ്ങൾ, അതിൽ 12-ാമത്തെ വചനം ഞാൻ വായിക്കാം.
ആകാശം തീയിൽ വെന്ത് നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ ആഗമന ദിനമല്ല, ദൈവത്തിന്റെ ആഗമന ദിനം. ഇതുവരെ ലോകം വിചാരിച്ചത് യേശു ക്രിസ്തു വരുമ്പോഴാണ് ഈ ലോകത്തിന്റെ അവസാനം, അങ്ങനെയല്ല വിചാരിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു രണ്ടാമത് സൂപ്പർമാൻ വരുന്നത് പോലെ രണ്ട് കൈയും വിരിച്ച് ഷാളും വിരിച്ച് ഒരു വരവ് വരും, കുറെ പേരെ ഇടത്തു ഭാഗത്ത് നിർത്തും, കുറെ പേരെ വലത്തു ഭാഗത്ത് നിർത്തും, ഇടത്തു ഭാഗത്തുള്ളവരെ നശിപ്പിക്കും, വലത്തു ഭാഗത്തുള്ളവരെടുത്ത് ഒരൊറ്റ പോക്ക് പോകും. ഹല്ലേലൂയ. ഇങ്ങനെ ഏതൊരു സൂപ്പർമാൻ കഥയായിരുന്നു യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവ്. ഇനി വചനം പറയുന്ന എന്താ, ദൈവത്തിന്റെ ആഗമന ദിനത്തിലാ ഈ ഭൂമി കത്തി നശിക്കുന്നത്, മൂലപദാർത്ഥങ്ങൾ കത്തി നശിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ 92 മൂലങ്ങൾ ഉണ്ടെന്നാ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നത്. ഓക്സിജൻ ഒക്കെ ഒരു മൂലമാ. ഇത് മുഴുവൻ കത്തി എരിയും പിതാവിന്റെ ആഗമന ദിനത്തിൽ. എന്നാൽ പുത്രൻ വരുമ്പോഴല്ല ഇത് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്തായാലും പുത്രൻ മാത്രമല്ല പിതാവും വരുന്നുണ്ട് എന്ന് മനസ്സിലായോ? ഹല്ലേലൂയ. ഇനി തീത്തോസ് 2:13 കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും. അപ്പൊ എത്ര പേര് വരുന്നുണ്ട്? രണ്ടു പേര്. രണ്ടും വ്യക്തമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത്. മഹോന്നതനായ ദൈവത്തിൻ്റെയും രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും മഹത്വം പ്രത്യക്ഷമാകുമ്പോൾ. അപ്പൊ പുത്രനും വരുന്നുണ്ട്, പിതാവും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് പിതാവിൻ്റെ നാമം അറിയില്ല, പിതാവിൻ്റെ രൂപം അറിയില്ല, പിതാവിൻ്റെ വരവിനെ കുറിച്ചും നമുക്ക് അറിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിത്യജീവൻ ലഭിക്കുമോ? നിത്യജീവൻ ലഭിക്കുമോ? കാരണം എന്താ, യോഹന്നാൻ 17:3 പറഞ്ഞു, പിതാവിനെയും പുത്രനെയും അറിയുന്നവർക്കാണ് നിത്യജീവൻ. ഒന്ന് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ പിതാവിനെ കുറിച്ച് നാം അജ്ഞരാണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് വചനം പറയുന്നത് എന്റെ ജനം അജ്ഞത മൂലം നശിച്ചു പോകുന്നു. അപ്പൊ ഈ ജനത്തിന് പിതാവിനെ കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഈ സദ്വാർത്ത എന്ന സുവിശേഷത്തിലൂടെ ഈ അവസാന നാളിൽ പിതാവിനെ കുറിച്ച് വെളിപ്പെടുത്തിയത്.